സംവിധായകൻ രഞ്ജിത്തിനെതിരായ ആരോപണത്തിൽ തുടർ നടപടി സ്വീകരിക്കാൻ സർക്കാർ വിതരണങ്ങൾ ചർച്ച തുടങ്ങിയെന്ന ദീപക് തർമ്മണം റിപ്പോർട്ട് ചെയ്യുന്നു സർക്കാർ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ടോ എന്നും പരിശോധിക്കും പരാതി ലഭിച്ചാൽ എഫ്ഐആർ ഇടാൻ തീരുമാനം തീരുമാനമാകുന്നു എന്നാണ് ദീപകന്റെ റിപ്പോർട്ട് കോഴിക്കോട് നിന്ന് ദീപക് തർമ്മണം ചെയ്യുന്നു ഗുഡ് മോർണിംഗ് ദീപക് യഥാർത്ഥത്തിൽ ഈ പരാതിക്ക് പുറത്ത് സർക്കാർ തീരുമാനമെടുക്കാൻ ആലോചിക്കുന്നു എന്നാണോ താങ്കൾക്ക് ലഭിച്ച വിവരം ആ എസ് കെ എൻ ഇതിലൊരു പരാതി രേഖാമൂലം വന്നാൽ അതിൽ നടപടിയിലേക്ക് കടക്കുക കാരണം ഇതൊരു കൊഗ്നിസിബിൾ ഒഫൻസാണ് സ്വാഭാവികമായും ഈ ബംഗാൾ നടി നമ്മൾ ആ നടിയുടെ പേര് ഇത്തരമൊരു പരാതി ആയതുകൊണ്ട് പേര് പറയുന്നത് ശരിയല്ല എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ബംഗാൾ നടിയുടെ പരാതി രേഖാമൂലം കേരള പോലീസിന് ലഭിച്ചാൽ സ്വാഭാവികമായും ഈ സംഭവം നടന്ന എറണാകുളം സിറ്റിയിൽ ർ രജിസ്റ്റർ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്നും പോലീസ് വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന എന്നാൽ അതേസമയത്ത് ഇതുവരെയും അത്തരത്തിൽ രേഖാമൂലമൊരു പരാതി വരാത്ത സാഹചര്യത്തിൽ നിലവിൽ കേസെടുക്കാനുള്ള ഏതെങ്കിലും സാഹചര്യമില്ല പ്രത്യേകിച്ചും ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ വലിയ വിവാദം നിൽക്കുകയും സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഏതായാലും ഇത്തരം ഒരു സാഹചര്യത്തിൽ വീണ്ടും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതില്ല എന്നുള്ള ത്തിൽ തന്നെ ചർച്ച നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ മുതിർന്ന ചില നേതാക്കളുമായും മറ്റും കൂടിയാലോചന ഈ കാര്യത്തിൽ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ സർക്കാരിൻ്റെ തീരുമാനം പരാതി വരട്ടെ എന്നിട്ട് നോക്കാം എന്നുള്ളതാണ് പക്ഷേ എന്നാൽ അതേ സമയത്ത് തന്നെ പ്രതിപക്ഷവും മറ്റും ഇതിൻ്റെ പേരിൽ പ്രത്യേകിച്ചും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആണ് രഞ്ജിത്ത് പക്ഷേ രഞ്ജിത്ത് കൃത്യമായ അദ്ദേഹത്തിൻ്റെ നിലപാട് ഇന്നലെ ട്വന്റി ഫോറിനോട് വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പീഡനശ്രമം നടന്നിട്ടില്ല മാത്രവുമല്ല ഇത് ആരുടെ കുബുദ്ധിയാണ് എന്നറിയില്ല എന്നുള്ളതാണ് അതായത് റോള് നൽകിയില്ല അതിന് ശുഭിതയായിരുന്നു എന്നുള്ളത് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇത്തരം ഒരു സാഹചര്യത്തിൽ സർക്കാർ വിഷമവൃത്തത്തിലാകരുത് എന്നുള്ളതാണ് പൊതുവിലെത്തിയ ധാരണ എന്നാണ് മനസ്സിലാവുന്നത് എസ് കെ എൻ ഓക്കെ താങ്ക് യു ദീപക് തരമ